SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ 500 കോടി രൂപയുടെ ആരോപണവുമായി SNDP യോഗം നേതാവ് രംഗത്ത്. കഴിഞ്ഞ 12 വർഷക്കാലം SN ട്രസ്റ്റിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും SNDP യോഗം തിരുവനന്തപുരം യൂണിയൻ സെക്രട്ടറിയുമായ കിളിമാനൂർ ചന്ദ്രബാബുവാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ സ്വത്തിനെ കുറിച്ച് CBI അന്വേഷിക്കണമെന്നും ചന്ദ്രബാബു പറഞ്ഞു. ഈ വരുന്ന 16-ാം തീയതി SN ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടക്കാനിരിക്കെയാണ് SNDPയിൽ പൊട്ടിത്തെറി ഉണ്ടായേക്കാവുന്ന ആരോപണവുമായി കിളിമാനൂർ ചന്ദ്രബാബു രംഗത്ത് വന്നത്. SN ട്രസ്റ്റ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കുടുംബ സ്വത്താണ്. കോളേജ്, +2, സ്കൂൾ നിയമനങ്ങളിലൂടെ മാത്രം നേടിയ 500 കോടിയോളം രൂപയുടെ കണക്ക് SN ട്രസ്റ്റിലില്ല. ഇവ SN ട്രസ്റ്റ് യോഗത്തിൽ ചർച്ച ചെയ്തു പോലുമില്ല. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ സ്വത്തിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നും കിളിമാനൂർ ചന്ദ്രബാബു ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 18 വർഷമായിട്ട് നടന്നിട്ടുള്ള കോളേജ് അഡ്മിഷൻ അപ്പോയിൻമെൻറ്റ് മാത്രം 904 അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ട്. ഞാൻ ട്രസ്റ്റിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് എനിക്കതിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയും. 500 കോടിയോളം രൂപ വരുമാനം ഉണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇന്ത്യയിലും 5 വിദേശ രാജ്യങ്ങളിലുമായി വെള്ളാപ്പള്ളിയുടെ കുടുംബം കോടികളാണ് വിവിധ രീതിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. SN ട്രസ്റ്റിൻ്റെ യോഗങ്ങളിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നവരെ ഭീകരമായി മർദ്ദിക്കുകയാണെന്നും കിളിമാനൂർ ചന്ദ്രബാബു ആരോപിച്ചു. 16-ന് നടക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാനാണ് ഒരു വിഭാഗത്തിൻ്റെ നീക്കം. എന്നാൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിവ് കൊണ്ടുവരട്ടെ എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.